ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ജോഗ്രഫി ക്ലാസ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഭൂമിശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആദ്യം നാം ചർച്ച ചെയ്യുന്നത് ഭൂപ്രകൃതി വിഭാഗത്തിലെ രണ്ടാമത്തെ പ്രധാന ഭാഗമായ നോർത്തേൺ പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തര മഹാസമതലത്തെക്കുറിച്ചാണ് നാം പഠിക്കുവാൻ പോകുന്നത്. നോർത്തേൺ പ്ലെയിൻസ് രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉത്തര മഹാസമതലം രൂപം കൊള്ളുന്നത് പ്രധാനമായും മൂന്ന് മഹാനദികളുടെ പ്രവർത്തനം മൂലമാണ്. അവ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ മൂന്ന് വലിയ നദികളുടെ നിക്ഷേപ പ്രവർത്തനങ്ങളാണ് നോർത്തേൺ പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തരസമതലം, ഉത്തരമഹാസമതലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മഹാസമതലം രൂപം കൊണ്ടിട്ടുള്ളത്. നാം ചെറിയ ക്ലാസ്സുകളെല്ലാം പഠിച്ചിട്ടുണ്ടാവാം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളെക്കുറിച്ച്. ഈ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെട്ടവയാണ് വടക്കൻ സമതലങ്ങൾ. ഈ സമതലങ്ങൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം 3200 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. സമതലത്തിൻ്റെ ശരാശരി വീതി 150 മുതൽ 300 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. വടക്കൻ സമതലം എക്കൽ നിക്ഷേപത്താൽ രൂപപ്പെട്ടവയാണ്. ഈ എക്കൽ നിക്ഷേപങ്ങൾക്ക് ഏകദേശ കനം 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. അതുപോലെ തന്നെ ഇവ വടക്കു നിന്നും തെക്കോട്ട് പോകുന്തോറും വിവിധ മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. അവയാണ് ബാബർ, ഖെറായ്, എക്കൽ സമതലങ്ങൾ. എക്കൽ സമതലം വീണ്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അവയാണ് ഖാദർ, അതുപോലെ തന്നെ ബംഗാർ. ശിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ഏകദേശം 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഒരു ഇടുങ്ങിയ ഭൂഭാഗമാണ് ബാബർ. ഇതിൻ്റെ ഫലമായി പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ, ഭാരമേറിയ ഉരുളൻ കല്ലുകളും പാറകളും ഈ മേഖലയിൽ നിക്ഷേപിക്കുകയും നദികൾ ഈ പ്രദേശത്ത് വെച്ച് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഇതാണ് ബാബർ എന്ന എക്കൽ സമതലത്തിൻ്റെ പ്രത്യേകത. ബാബറിന് തെക്കായി ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ ടെറായ് മേഖല കാണപ്പെടുന്നു. മിക്ക അരുവികളും നദികളും കൃത്യമായി അതിരിട്ട ചാലുകളിലല്ലാതെ പുനർജ്ജരിക്കുന്നതിനാൽ ഇവിടെ ടെറായ് എന്നറിയപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് രൂപം കൊള്ളുന്നത്. ടെറായ് മേഖലയ്ക്ക് തെക്ക് പഴയതും പുതിയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട പ്രദേശങ്ങളാണ്. ഇവ യഥാക്രമം ബംഗാർ എന്നും ഖാദർ എന്നും അറിയപ്പെടുന്നു. ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ബ്രഹ്മപുത്ര സമതലം നദീജന്യ ദ്വീപുകൾക്കും മണൽ വരമ്പുകൾക്കും പ്രസിദ്ധങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും അടിക്കടിയുള്ള വെള്ളപ്പൊക്കത്തിനും നദിയുടെ ഗതിമാറി ഒഴുകലിനും അതുപോലെ തന്നെ പിണഞ്ഞൊഴുകുന്ന അരുവികൾ രൂപപ്പെടുന്നതിനും കാരണമാവുന്നു. ഈ പ്രദേശത്തുള്ള നദികളുടെ മറ്റൊരു പ്രത്യേകത നദീമുഖങ്ങളിൽ ലോകത്തിലെ തന്നെ വലിയ ഡെൽറ്റകൾ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. പ്രസിദ്ധമായ സുന്ദർബൻ ഡെൽറ്റ ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗത്തിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഭാഗമായ ദ പെനിൻസുലാർ പ്ലാറ്റു, ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഇവ നദീസമതലങ്ങളിൽ നിന്നും 150 മീറ്റർ മുതൽ 600 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. മറ്റൊരു പ്രത്യേകത
ഇവ ക്രമരഹിതമായ ത്രികോണ ആകൃതിയിലുള്ള ഭൂഭാഗമാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ വടക്കു പടിഞ്ഞാറ് ഡൽഹി മലനിര, അതായത് ആരവല്ലി പർവ്വതത്തിൻ്റെ തുടർച്ച, കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗീർ മലനിര, തെക്ക് ഏലമലകൾ എന്നിവയാണ്. ഷിലോങ് പീഠഭൂമി, കാർബി ആംഗ്ലോങ് പീഠഭൂമി എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്ക് തുടർച്ചയായിട്ടാണ് അറിയപ്പെടുന്നത്. ഹസാരിബാഗ് പീഠഭൂമി, പലാമു പീഠഭൂമി, റാഞ്ചി പീഠഭൂമി, മാൾവ പീഠഭൂമി, കോയമ്പത്തൂർ പീഠഭൂമി, കർണാടക പീഠഭൂമി എന്നിങ്ങനെ തട്ടുതട്ടായുള്ള പീഠഭൂമികളുടെ നിരകൾ അടങ്ങിയതാണ് ഉപദ്വീപീയ പീഠഭൂമി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉപദ്വീപ പീഠഭൂമിയുടെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും സ്ഥായിയായതുമായ ഒരു ഭൂഭാഗമാണ് ഈ പീഠഭൂമി. പൊതുവിൽ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കുറഞ്ഞാണ് ഇരിക്കുന്നത്. ഇത് കൂടുതൽ മനസ്സിലാക്കുവാൻ നദികളുടെ നീരൊഴുക്കിൻ്റെ മാതൃകകൾ പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന മറ്റൊരു പ്രത്യേകത, ഈ ഭൂപ്രകൃതി ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ചില ഭൂരൂപങ്ങളാണ് ടോറുകൾ അല്ലെങ്കിൽ ടോർസ്, ഖണ്ഡപർവ്വതങ്ങൾ അല്ലെങ്കിൽ ബ്ലോക്ക് മൗണ്ടെയ്ൻസ്, ഭ്രംശ താഴ്വര അല്ലെങ്കിൽ റിഫ്റ്റ് വാലീസ്, ചെങ്കുത്തായ പ്രദേശങ്ങൾ, നിരനിരയായ മുട്ടക്കുന്നുകൾ, ചുമർ സമാന ക്വാർട്സൈറ്റ് ഡൈക്കുകൾ എന്നിവ. ഭൂപ്രകൃതി വൈവിധ്യങ്ങളെ അടിസ്ഥാനമാക്കി ഉപദ്വീപീയ പീഠഭൂമിയെ 3 വ്യത്യസ്ത ഭാഗങ്ങളായി തരംതിരിക്കാം. അവയിൽ ഒന്നാമതായി ഡെക്കാൻ പീഠഭൂമി, രണ്ടാമതായി മധ്യ ഉന്നത തടം, മൂന്നാമതായി വടക്ക് കിഴക്കൻ പീഠഭൂമി എന്നിവയാണ്. നാം പറഞ്ഞ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തി, അതായത് പശ്ചിമഘട്ടം, പല പേരുകളാണ് അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടത്തെ സഹ്യാദ്രി കുന്നുകളെന്നും അല്ലെങ്കിൽ സഹ്യാദ്രി മലനിരകളെന്നും, കർണാടകയിലും തമിഴ്നാട്ടിലും നീലഗിരി കുന്നുകളെന്നും, കേരളത്തിൽ ആനമലൈ കുന്നുകൾ അല്ലെങ്കിൽ ഏലമല കുന്നുകൾ എന്ന വിവിധ പേരുകളാണ് അറിയപ്പെടുന്നത്. വിദ്യാർത്ഥികളായ നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന മറ്റൊന്നാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്. കുട്ടികളായ നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ്, ആനമലൈ കുന്നുകളിലെ ആനമുടിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇതിന് ഏകദേശം 2695 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഉപദ്വീപീയ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകളിലെ ദോഡാബേട്ട കൊടുമുടിയാണ്. ഇതിന് ഏകദേശം 2637 മീറ്ററാണ് ഉയരം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, നാം നേരത്തെ പറഞ്ഞ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് കൂടിച്ചേരുന്നത് നീലഗിരി കുന്നുകളിലാണ്. അടുത്തതായി ഉപദ്വീപ പീഠഭൂമിയിലെ രണ്ടാമത്തെ പ്രധാന ഭാഗമായ മധ്യ ഉന്നതതടം അല്ലെങ്കിൽ ദ സെൻട്രൽ ഹൈലാൻഡ്സ്. മധ്യ ഉന്നതതടത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയായി അറിയപ്പെടുന്നത് ആരവല്ലി പർവ്വതനിരയാണ്. ഇതിൻ്റെ തെക്കേ അതിർത്തിയായി നിലകൊള്ളുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 600 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ള നിരയായ ചെങ്കുത്തായ ചരിവുകളോടുകൂടിയ പീഠഭൂമികളാൽ രൂപം കൊണ്ടിട്ടുള്ള സത്പുര മലനിരകളാണ്. നാം പറഞ്ഞ ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ച പടിഞ്ഞാറ് ജയ്സൽമീർ വരെ കാണാൻ സാധിക്കും. ഇത് നീളമേറിയ മണൽക്കൂനകളാലും ബാർക്കനുകൾ എന്നറിയപ്പെടുന്ന ചന്ദ്രക്കലയുടെ ആകൃതിയുള്ള മണൽക്കൂനകളും നിറഞ്ഞ പ്രദേശമാണ്. ഈ പ്രദേശങ്ങളിൽ മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്ത്രിത ശിലകളുടെ സാന്നിധ്യം ഈ പ്രദേശം ചരിത്ര കാലഘട്ടങ്ങളിൽ കായാന്ത്രീകരണ പ്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ള പ്രദേശമായിട്ടാണ് നാം കരുതുന്നത്. അടുത്തതായി ഉപദ്വീപീയ പീഠഭൂമിയിലെ മൂന്നാമത്തെ ഭാഗമായ വടക്ക് കിഴക്കൻ പീഠഭൂമി അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ പ്ലാറ്റൂവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. വടക്ക് കിഴക്കൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു തുടർച്ചയാണ്. ഹിമാലയ പർവ്വത രൂപീകരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫലകത്തിൻ്റെ വടക്ക് ദിശയിലേക്കുള്ള ചലനത്തിൻ്റെ ഭാഗമായി ചെലുത്തപ്പെട്ട ബലം മൂലം രാജ്മഹൽ കുന്നുകൾക്കും മേഘാലയ പീഠഭൂമിക്കുമിടയിൽ ഒരു വിശാലമായ ഭ്രംശമേഖല രൂപപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു. അതാണ് വടക്ക് കിഴക്കൻ പീഠഭൂമിയായി പിന്നീട് അറിയപ്പെട്ടത്. മേഘാലയ പീഠഭൂമിയെ 3 ഉപവിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അവ ഖാരോ കുന്നുകൾ, ഖാസി കുന്നുകൾ, ജയന്തിയ കുന്നുകൾ എന്നിവയാണ്. ഈ കുന്നുകളെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നാം ചെറിയ ക്ലാസ്സുകൾ വളരെയധികം കേട്ടു കാണും. ഇന്ത്യൻ മരുഭൂമി, ദ ഇന്ത്യൻ ഡെസേർട്ട്. വിദ്യാർത്ഥികളായ നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ ഇന്ത്യൻ മരുഭൂമിയെക്കുറിച്ചെല്ലാം പഠിച്ചു കാണും. ഇന്ത്യയിൽ ഒരേ ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ മരുഭൂമി മാത്രമേ ഉള്ളൂ. അത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ എന്ന സംസ്ഥാനത്താണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ
നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്ത്യൻ മരുഭൂമിയുടെ സ്ഥാനം ആരവല്ലി കുന്നുകൾക്ക് വടക്ക് പടിഞ്ഞാറായിട്ടാണ്. നീളമേറിയ മണൽക്കൂനകളും ബാർക്കനുകളും അടങ്ങിയ ഒരു നിമ്നോന്നത പ്രദേശമാണ് ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ മരുഭൂമി എന്ന പ്രദേശം. ഈ മരുഭൂമി പ്രദേശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, മഴ വർഷത്തിൽ 150 മില്ലിമീറ്റർ വരെയാണ്. വരണ്ട കാലാവസ്ഥയുള്ള ഇവിടെ സസ്യജാലങ്ങൾ വളരെ വിരളമാണ്. ഇത്തരത്തിൽ ഒട്ടനവധി പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാവാം ഈ മരുഭൂമി പ്രദേശത്തെ അറിയപ്പെടുന്നത് മരുസ്ഥലി എന്നാണ്. മറ്റൊരു പ്രത്യേകത, മെസോസോയിക് കാലഘട്ടത്തിൽ ഈ പ്രദേശം കടലിനടിയിലായിരുന്നു എന്നും കരുതപ്പെടുന്നുണ്ട്. രാജസ്ഥാൻ മരുഭൂമിയുടെ തെക്കു ഭാഗത്തൂടെ ഒഴുകുന്ന ലൂനി നദിയാണ് ഈ പ്രദേശത്തെ ഏക നദി. അടുത്തതായി നാം പഠിക്കുന്നത് ഭൂപ്രകൃതി വിഭാഗത്തിലെ 5-ാമത്തെ ഉപവിഭാഗമായ ദ കോസ്റ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ തീര സമതലങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയുടെ മാപ്പുകൾ കാണുന്ന ഓരോ വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാവുന്നതാണ്, ഇന്ത്യക്ക് ഒരു നീളമേറിയ ദൈർഘ്യമേറിയ ഒരു തീരപ്രദേശം ഉണ്ട് എന്ന്. ഇത്തരത്തിലുള്ള തീരപ്രദേശങ്ങളുടെ സ്ഥാനത്തിൻ്റെയും സജീവമായ ഭൂരൂപീകരണ പ്രക്രിയയുടെയും അടിസ്ഥാനത്തിൽ തീരസമതലത്തെ രണ്ടായി തരംതിരിക്കാം. 1-ാമത്തേത് പശ്ചിമ തീര സമതലങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും, 2-ാമത്തേത് പൂർവ്വ തീര സമതലങ്ങൾ അല്ലെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും അറിയപ്പെടുന്നു. ഈ പശ്ചിമ തീര സമതല പ്രദേശങ്ങൾക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ഇവ താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ താഴ്ന്നുപോകൽ പ്രക്രിയയുടെ ഫലമായി ഈ തീരപ്രദേശങ്ങളിൽ പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും വികസിപ്പിക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. പശ്ചിമ തീരത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് കാൺഡ്ല, മാസഗോൺ, ജവഹർലാൽ നെഹ്റു തുറമുഖം, നവാഷെവ, മർമാഗോവ, മംഗളൂരു, കൊച്ചി തുടങ്ങിയവ. പശ്ചിമ തീര സമതലങ്ങളെ പല ഉപവിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ കച്ച് കത്തിയവാർ തീരം, മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരം, കർണാടക ഗോവ തീരം, കേരളത്തിലെ മലബാർ തീരം എന്നിങ്ങനെയാണ്. പശ്ചിമ തീരസമതലത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ തീരസമതലങ്ങളോട് ഒഴുകുന്ന നദികൾ ഡെൽറ്റകൾ നിർമ്മിക്കുന്നില്ല. അതുപോലെ കേരളത്തിലെ മലബാർ തീരത്ത് കാണപ്പെടുന്ന മറ്റൊരു പ്രത്യേകതയാണ് കായലുകൾ. കായലുകളെക്കുറിച്ച് കേരളീയരായ നമ്മൾക്ക് കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കായലുകൾ നാം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് മത്സ്യബന്ധനം, ഉൾനാടൻ ജലഗതാഗതം, അതുപോലെ ഒട്ടനവധി ആളുകളെ ആകർഷിക്കുന്ന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളാണ് കായലുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട കായലായ പുന്നമട കായലിലാണ് എല്ലാ വർഷവും നെഹ്റു ട്രോഫി വള്ളംകളി നടത്തി വരാറുള്ളത്. പശ്ചിമ തീരസമതലത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് പ്ലെയിൻ വീതി കൂടിയവയാണ്. ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. കിഴക്കൻ തീരസമതലങ്ങളിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ. ഈ നദികൾ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയും ഈ പൂർവ്വതീര പ്രദേശങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഭൂപ്രകൃതി വിഭാഗത്തിലെ ഏറ്റവും അവസാന ഭാഗമായ ദ ഐലൻഡ്സ് അല്ലെങ്കിൽ ദ്വീപുകളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് ക്ലാസ്സിലേക്ക് വരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ത്യയിൽ 2 പ്രധാന ഐലൻഡ് ഗ്രൂപ്പ്സാണ് ഉള്ളത്. അവയിൽ ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നവയും 2-ാമതായി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നവയുമാണ്. ഇവയിൽ ആദ്യമായി നമുക്ക് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹത്തെക്കുറിച്ച് പഠിക്കാം. ബംഗാൾ ഉൾക്കടൽ ദ്വീപസമൂഹത്തിൽ ഏതാണ്ട് 572 ദ്വീപുകളോ ചെറുദ്വീപുകളോ ഉണ്ട് എന്നാണ് നാം കരുതുന്നത്. ഇവ
ഏതാണ്ട് 6 ഡിഗ്രി വടക്ക് മുതൽ 14 ഡിഗ്രി വടക്ക് വരെ അക്ഷാംശ രേഖകൾക്കും 92 ഡിഗ്രി കിഴക്ക് മുതൽ 94 ഡിഗ്രി കിഴക്ക് വരെ രേഖാംശ രേഖകൾക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിൻ്റെ ഈ ഭാഗങ്ങളിൽ കാണുന്ന 2 ചെറുദ്വീപസമൂഹങ്ങളാണ് റിച്ചീസ് ദ്വീപസമൂഹവും ലാബ്രിന്ത് ദ്വീപസമൂഹവും. ബംഗാൾ ഉൾക്കടലിലെ ദ്വീപസമൂഹത്തെ മൊത്തമായി വടക്ക് ആൻഡമാൻ ദ്വീപസമൂഹമെന്നും തെക്ക് നിക്കോബാർ ദ്വീപസമൂഹമെന്നും അറിയപ്പെടുന്നു. ഇവ രണ്ടിനെയും വേർതിരിക്കുന്ന കടൽ 10 ഡിഗ്രി ചാനൽ എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളിലെ ചില ദ്വീപുകൾ പർവ്വതങ്ങളുടെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ചില ചെറുദ്വീപുകൾ അഗ്നിപർവ്വതജന്യങ്ങളാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ സ്ഥിതി ചെയ്യുന്നത് നിക്കോബാർ ദ്വീപസമൂഹങ്ങളിലാണ്. അടുത്തതായി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹങ്ങളെ കുറിച്ച് പഠിക്കാം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹങ്ങളുടെ പ്രത്യേകത, ഇവയുടെ തീരപ്രദേശങ്ങൾ പവിഴപ്പുറ്റുകളും അതുപോലെ തന്നെ മനോഹരമായ കടൽപ്പുറങ്ങളും ബീച്ചുകളും ഉൾക്കൊള്ളുന്നവയാണ്. ലക്ഷദ്വീപും മിനിക്കോയുമാണ് അറബിക്കടൽ ദ്വീപസമൂഹങ്ങളിലെ പ്രധാനപ്പെട്ട 2 ദ്വീപുകൾ. ഇവ 8 ഡിഗ്രി വടക്ക് മുതൽ 12 ഡിഗ്രി വടക്ക് വരെ അക്ഷാംശങ്ങൾക്കും 71 ഡിഗ്രി കിഴക്ക് മുതൽ 74 ഡിഗ്രി കിഴക്ക് വരെ രേഖാംശങ്ങൾക്കും ഇടയ്ക്ക് ചിതറിയാണ് കിടക്കപ്പെടുന്നത്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹങ്ങൾ കേരളത്തിൽ നിന്നും ഏകദേശം 280 കിലോമീറ്റർ മുതൽ 480 കിലോമീറ്റർ വരെ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടങ്ങളിലെ മുഴുവൻ ദ്വീപുകളും പവിഴപ്പുറ്റുകളാൽ നിർമ്മിക്കപ്പെട്ടവയാണ് എന്നത് പ്രത്യേകതയാണ്. ഏകദേശം 36 ഉള്ള അറബിക്കടൽ ദ്വീപസമൂഹത്തിൽ 11 ദ്വീപുകൾ മാത്രമേ ജനവാസമുള്ളൂ. 453 സ്ക്വയർ കിലോമീറ്റർ ഉള്ള മിനിക്കോയിയാണ് ഈ ദ്വീപസമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഈ ദ്വീപുകളെ 11 ഡിഗ്രി ചാനൽ വേർതിരിക്കുന്നു. പ്രിയപ്പെട്ട ജോഗ്രഫി വിദ്യാർത്ഥികളെ, 2-ാമത്തെ ചാപ്റ്ററായ ഫിസിയോഗ്രാഫി ഇവിടെ അവസാനിക്കുന്നു. ഈ ചാപ്റ്ററിൽ പ്രധാനമായും നാം ചർച്ച ചെയ്തത് ജിയോളജിക്കൽ ഡിവിഷൻ അല്ലെങ്കിൽ ഭൗമ വിഭാഗത്തെക്കുറിച്ചാണ്. ഭൗമ വിഭാഗത്തിൽ പ്രധാനമായും 3 വിഭാഗങ്ങളാണ് നാം പഠിച്ചത്. അതിൽ പ്രധാനമായും ദ പെനിൻസുലാർ ബ്ലോക്ക്, ദ ഹിമാലയ ആൻഡ് അതർ പെനിൻസുലാർ മൗണ്ടെയ്ൻസ്, ഇന്തോ ഗംഗ ബ്രഹ്മോത്ര പ്ലെയിൻസ്. പിന്നീട് നാം ഏറ്റവും പ്രധാനമായി പഠിച്ചത് ഫിസിയോഗ്രാഫി, ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ചാണ്. ഭൂപ്രകൃതിയെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയെ 6 വ്യത്യസ്ത ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അവ ദ ഫസ്റ്റ്, ദ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയിൻ, നോർത്തേൺ പ്ലെയിൻ, ദ പെനിൻസുല പ്ലാറ്റ്യൂ, ദ ഇന്ത്യൻ ഡെസേർട്ട്, ദ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ദ ഐലൻഡ്സ്. ഈ ഭാഗങ്ങളെല്ലാം വളരെ കൃത്യമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. അതുകൂടാതെ ഈ പാഠഭാഗവുമായി വരുന്ന ആക്ടിവിറ്റികൾ എഴുതിയെടുക്കുകയും അതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുക. പ്രധാന ആക്ടിവിറ്റിയായി പറയുന്നത് ഇവയൊക്കെയാണ്. അതിലെ ഫസ്റ്റ് വൺ, മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ ദ ഐലൻഡ്സ് ഓഫ് ദ അറേബ്യൻ സീ ആൻഡ് ദ ബേ ഓഫ് ബംഗാൾ. അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ദ്വീപുകളെ താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇതാണ് 1-ാമത്തെ ആക്ടിവിറ്റി. 2-ാമത്തെ തുടർ പ്രവർത്തനമായി തരുന്നത് മേക്ക് എ കമ്പാരിസൺ ഓഫ് ദ വെസ്റ്റേൺ ഘാട്ട് ആൻഡ് ദ ഈസ്റ്റേൺ ഘാട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുക. മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലിസ്റ്റ് ദ 6 മേജർ ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ, മെൻഷൻ മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദം. ഇന്ത്യയിൽ 6 ഭൂപ്രകൃതി പ്രദേശങ്ങളാണുള്ളത്. അവയെ
പട്ടികപ്പെടുത്തുക, അവ ഓരോന്നിൻ്റെയും പ്രധാന സവിശേഷതകൾ എഴുതുക. ഇത്തരത്തിൽ മൂന്ന് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ തുടർ പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഇവ നിങ്ങളുടെ ജിയോഗ്രഫി നോട്ടുകളിൽ എഴുതുക, കണ്ടെത്തുക. നന്ദി, നമസ്കാരം.